പ്രവാസി വോട്ടവകാശം എന്ന സ്വപ്നം വീണ്ടും തൃശങ്കുവിലാവുകയാണ് പ്രവാസികൾക്ക് അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള അവസരം അവസരമൊരുക്കണം എന്നുള്ള ആവശ്യവുമായി ഡോക്ടർ ഷംസീർ ഷംസീർവയലും കേരള പ്രവാസി അസോസിയേഷനും സുപ്രീം കോടതിയെ സമീപിച്ചത് വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒന്നായിരുന്നു അക്കാര്യത്തിൽ കോടതി പല ഘട്ടങ്ങളിലും നടത്തിയ ഇടപെടലുകൾ പ്രവാസി വോട്ടവകാശം ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന നിലയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരുന്നു ലോക്സഭയിൽ ഇതു സംബന്ധിച്ചുള്ള ഒരു ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് സർക്കാരിൻ്റെ ഒരു വിഷയത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി കേസ് ഡിസ്പോസ് ചെയ്യുന്നു അതായത് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അറ്റോണി ജനറൽ സുപ്രീം കോടതിക്ക് നൽകിയ ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഉടൻ ഇടപെടൽ നടത്തും എന്നാണ് അങ്ങനെ ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ലല്ലോ എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് കരുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പന്ത് പൂർണ്ണമായും സർക്കാരിൻ്റെ മുന്നിലായിരിക്കുന്നു ഇനി സർക്കാർ വേണം തീരുമാനമെടുക്കാൻ കോടതി സർക്കാരായിരുന്നു നേരത്തെയും തീരുമാനമെടുക്കേണ്ടിയിരുന്നത് പക്ഷേ അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ ഹർജികളിലൂടെ സാധിച്ചു കോടതിയുടെ ശക്തമായ ഇടപെടലുണ്ടായി പക്ഷെ ഒടുവിൽ കോടതി പറയുന്നു അത് സർക്കാരിൻ്റെ പരിഗണനയിൽ ഒരു വിഷയം ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടുന്നത് ശരിയല്ല സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അവസാനിപ്പിക്കുന്നു എന്ന് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കാത്ത സർക്കാർ ഈ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് നാളെ തന്നെ തയ്യാറാകും എന്ന് കരുതുന്ന ഒരു വിധിത്വം തന്നെയായിരിക്കും പ്രവാസികൾക്ക് അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവിടുത്തെ എംബസികൾ മുഖാന്തരം വോട്ടവകാശം ഉറപ്പാക്കണമെന്നുള്ളതാണ് ഹർജികളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം പക്ഷെ അത് സാധ്യമാകുമോ എന്നുള്ള വലിയ ചോദ്യത്തിന് ഇനിയും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല കോടതിയുടെ പരിഗണനയിൽ വരുന്ന ആ വിഷയത്തിൽ കോടതി പറയുന്നത് ഇതിൽ ഒരു വലിയ ചർച്ച ഉണ്ടാക്കിയെടുക്കാൻ ഈ ഹർജികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് കോടതിക്ക് അങ്ങനെ ഒന്ന് വേണം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അത് സാധ്യമാക്കാനുള്ള ഇടപെടൽ നടത്താമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും നടത്തിയില്ലേ കേന്ദ്ര സർക്കാർ പറയുന്നത് കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ ചെയ്തത് ഇപ്പോൾ സൈനികർക്ക് അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളതുപോലെ ഇപ്പോൾ തപാൽ വോട്ട് പോലെയുള്ള സംവിധാനം ഉള്ളതുപോലെ ഒന്ന് പ്രവാസികളുടെ കാര്യത്തിൽ നടക്കില്ല അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇനി എംബസികൾ മുഖാന്തരം ഇത് നടത്തിയാലും അതിൻ്റെ സുതാര്യത എത്രത്തോളം ഉറപ്പാക്കാനാകും ആ രഹസ്യാത്മകത എത്രത്തോളം നിലനിർത്താനാകും ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ഒന്ന് രണ്ട് ആളുകളല്ല ഇപ്പം സൈനികരുടേത് എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായ എണ്ണമുണ്ട് കൃത്യമായ കണക്കുകളുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല പല പ്രവാസികളുടെ എണ്ണവും കണക്കും ഒക്കെ വ്യത്യസ്തമാണ് നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന കണക്കൊന്ന് എംബസിയുടെ കയ്യിലിരിക്കുന്ന കണക്കൊന്ന് സംഘടനകളുടെ കയ്യിലിരിക്കുന്ന കണക്കൊന്ന് അപ്പോൾ അത്തരത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതെങ്ങനെ പൂർണമായും സുതാര്യമായും രഹസ്യാത്മകമായും നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളൊരാശങ്ക ഉണ്ട് ആ ആശങ്കയ്ക്ക് പരിഹാരം കാണാതെ സർക്കാരിന് ഒരു തീരുമാനമെടുക്കാനും സാധിക്കില്ല കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിലൂടെ ഇതിന് വേഗം കൈവരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ ആ പ്രതീക്ഷയും ഇല്ലാതാവുകയാണ് യഥാർത്ഥത്തിൽ ഇനി സർക്കാരിന് സമയം പോലെ ആലോചിച്ച് തീരുമാനമെടുക്കുക ഉടൻ എന്നൊക്കെ ഉറപ്പ് നൽകുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള നൂലാമാലകൾ ഒഴിവാക്കുന്നതിന് കാലതാമസം ഉണ്ടാകുമെന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യം